ചെറുതേനീച്ചകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ചെറുതനീച്ചയുടെ ഒരു ഭവനമാണിത് മരങ്ങളുടെ പൊള്ളയായ ഉള്ളറുകളിൽ കൂടുകൂട്ടി ഐശ്വര്യമായി ജീവിച്ചിരുന്ന ഈ കുടുംബത്തിൻ്റെ ഇക്കാണുന്ന ദാരുണാവസ്ഥയ്ക്ക് കാരണക്കാർ ഞാനും നിങ്ങളുമാണ് വനനിശീകരണം കീടനാശിനികളുടെ പ്രയോഗം കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ അനവധി കാരണങ്ങളാൽ ചെറുതേനീച്ചകളുടെ അതിജീവനം പോലും കഷ്ടത്തിലായിരിക്കുന്നതിൻ്റെ ദൃശ്യമാണിത് അടുത്ത കാലം വരെ ചുമരുകൾക്കുള്ളിൽ മണ്ണ് തുരുന്ന ഇവർ കൂട് നിർമ്മിച്ചിരുന്നു എന്നാൽ സിമൻറ്റ് മുതലായവ കൊണ്ട് ഭിത്തികൾ പ്ലാസ്റ്റർ ചെയ്തു തുടങ്ങിയതോടെ അവിടെയും തീർന്ന ഈ സാധുജീവികൾ ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളിൽ ജീവൻ നിലനിർത്തുന്നതിന് നിർബന്ധിതരായിത്തീരുന്നു നമ്മളറിയുക ചെറുതേനിച്ചകളാണ് മിക്കവാറുമുള്ള ഔഷധ സസ്യങ്ങളിൽ പരാഗണം നടത്തുന്നത് അതുകൊണ്ട് ഇവയുടെ വംശം നശിക്കുന്ന പക്ഷം പലയിനം അപൂർവ ചെടികളും അപ്രത്യക്ഷമായെന്ന് വരാം ചെറുതേനിച്ചുകളുടെ വംശം നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒരിറ്റു ദയ ഇപ്പോൾ ഇവർക്ക് നൽകേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിലുള്ള അനവധി ചെറുതേനിച്ച വളർത്തലുകാർ ഇക്കാര്യത്തിൽ നിരന്തരം വ്യാപൃതരായിട്ടുള്ളത് വളരെ ആശ്വാസപ്രദമാണ് മൺഫിത്തികൾക്കുള്ളിൽ കൂടുകൂട്ടിയിരിക്കുന്ന ചെറുതേനിച്ചികളെ ഫിത്തി തകർക്കാതെ പുറത്തെടുക്കുന്നതിനുള്ള വിദ്യകൾ ആവിഷ്കരിച്ച് വിജയിച്ച അനവധി പേർ കേരളത്തിലുണ്ട് നാടൻ ശാസ്ത്രം ഇവരെയെല്ലാം അഭിനന്ദിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നത് വഴി ചെറുതേനിച്ച കോളനികളുടെ എണ്ണം വർദ്ധിക്കുമെന്നതാണ് കാരണം ഇവിടെ കാണുന്നത് ഭിത്തിക്കുള്ളിൽ താവളമടിച്ചിട്ടുള്ള ചെറുതേനിച്ചുകളെ അഡാപ്റ്റ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഭിത്തികൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി പ്രകൃതി സ്നേഹികളായ നമ്മൾ ഇക്കാണും വിധം ഒരു കുഴൽ ഉറപ്പിക്കുന്ന പക്ഷം അവ നശിച്ചു പോവുകയില്ല വളരെ ചെറിയ കുഴലുപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് വലിയവയാണെന്ന് നാടൻ ശാസ്ത്രം തിരിച്ചറിയുന്നു കാരണം ചെറിയ കുഴലുകളിൽ കൂടി റാണി കടന്നു വരാൻ വിഷമിക്കും എന്നതാണ് കുഴലുറപ്പിക്കുകയും പ്രവേശന കവാടത്തിനു ചുറ്റും വൃത്തിയാക്കുകയും വേണം പിത്തിക്കുള്ളിലുള്ള ചെറുതേനു ചുക്കോളനികൾ തന്ത്രം ഉപയോഗിച്ച് പുറത്തെടുക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് മൺകലങ്ങളാണ് മുളന്തണ്ട് ചിരട്ട തടിപ്പെട്ടികൾ എന്നുപയോഗിച്ചും പരിശ്രമശാലികളായ ആളുകൾ ഈ പ്രവൃത്തി നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നുണ്ട് ഈ കാണുന്നത് ഒരു തടിപ്പെട്ടിയാണ് ഇതിൻ്റെ ആകൃതിക്ക് ചില പ്രത്യേകതകളുണ്ട് അവ എന്തെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നു ഈ പെട്ടിയുടെ ഗുണവിശേഷങ്ങൾ അവകാശപ്പെടുവാനല്ല നാടൻ ശാസ്ത്രം ശ്രമിക്കുന്നത് മറിച്ച് ഭിത്തികൾക്കുള്ളിലുള്ള ചെറുതേനിച്ച കോളനികളെ പുറത്തെത്തിക്കുന്ന പ്രക്രിയയിൽ അനുവർത്തിക്കാവുന്ന ചില വിദ്യകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഫോർ വാച്ചിംഗ് പെട്ടിയുടെ പ്രത്യേകതകളും എങ്ങനെ ഇത് വിജയിപ്പിക്കാമെന്നും വിശദമായി മറ്റൊരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നതാണ്